146 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആശ്രയിക്കുവാൻ യോഗ്യനായവൻ ദൈവം മാത്രമാണ്. ഈ വേദഭാഗത്തിനകത്ത് അത് ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ദൈവവിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവരും വിശേഷിക്കപ്പെടുന്നവരും അനേകർ കാര്യസാധ്യങ്ങൾക്കായും സ്വാർത്ഥ ലാഭങ്ങൾക്കായും പലപ്പോഴും ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെ ആശ്രയിക്കാറുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമെന്ന് അഭിമാനിക്കുന്നവരുമായ അനേക സഹോദരങ്ങൾ പോലും തങ്ങളുടെ നിലനിൽപ്പിനും കാര്യസാധ്യങ്ങൾക്കുമായി ഇങ്ങനെയുള്ള അനേക ലോക പ്രഭുക്കന്മാരെ ആശ്രയിക്കുകയും അവരുടെ പാദസേവ ചെയ്യുന്നതും വളരെ തരം താഴ്ന്ന അവസ്ഥയിൽ പോകുന്നതും നാം കാണാറുണ്ട്. മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നവരെ ദൈവം വെറുക്കുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് യാതൊരു കാര്യങ്ങളും നന്മയും ലഭിക്കുകയില്ല. മാത്രമല്ല അവർക്ക് മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ടായിരിക്കും. മനുഷ്യൻ എത്ര വലിയ പ്രഭുവായിരുന്നാലും അവനൊരു ശ്വാസം മാത്രമാണെന്നും തൻ്റെ ധനമോ മാനമോ പദവിയോ അവന് തൻ്റെ ശ്വാസത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ലെന്നും അവൻ മണ്ണിലേക്ക് മടങ്ങിപ്പോകുമെന്നും സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമാക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു വാക്യം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന 2:22 മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ എന്തു വിലമതിപ്പാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് യാതൊരു പ്രയോജനവുമില്ല. മനുഷ്യൻ സപ്പോർട്ട് ചെയ്താൽ അതിനൊരു പരിമിതിയുണ്ട്, അതിൻ്റെ അപ്പുറത്തായി അവന് പോകാൻ കഴിയത്തില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി ഓർപ്പിക്കുന്നത്. ഒരു വാക്യം കൂടെ ചേർത്ത് ഈ വേദഭാഗം പഠിക്കുമ്പോൾ യിരെമ്യാ പ്രവചൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് അനേകരുടെ ചിന്തയിൽ ആരെന്നെ സഹായിക്കും, ആരിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കണം, ഞാൻ ആരെ വിളിക്കണം, ഞാൻ ആരോട് പറയണം. മാനുഷികമായ ചിന്തകൾ പലപ്പോഴും നമ്മെ അലട്ടും. പ്രൈസ് ഗോഡ്. എന്നാൽ ആ അലട്ടുന്ന ചിന്തകൾക്ക് ഒരു വിധത്തിലും ഒരു നന്മയായി തീരുവാൻ ഇടയാകത്തില്ല. അല്പ ചില സഹായങ്ങളോ അല്പ ചില സപ്പോർട്ടുകളോ ഒരുപക്ഷെങ്കിൽ മനുഷ്യരിൽ നിന്ന് ലഭിച്ചാലും ഇന്ന് ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, മനുഷ്യനിൽ ആശ്രയിച്ചതുകൊണ്ട് അവനൊരു നന്മയും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാ, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും, നന്മ വരുമ്പോൾ അതിനെ കാണാതെയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിൽ നിവാസികളില്ലാത്ത ഊർനിലത്തിലും പാർക്കും, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ആശ്വാസത്തിനു വേണ്ടി ആശ്രയിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു കർത്താവ് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ടെന്ന് ഉള്ള പ്രത്യാശ നമ്മെ ഇന്ന് രാവിലെ സമയം ഭരിക്കുന്നുവെങ്കിൽ ആ കർത്താവിൽ നമുക്ക് വിശ്വാസം ഉറപ്പിച്ച് പ്രത്യാശയിൽ ഓരോ ചുവടുകളും മുൻപോട്ട് വയ്ക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് ഈ രാവിലെ സമയം ആ നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവം വലിയവനാണ്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. എന്താണ് അതിൻ്റെ ഗുണം? ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാവിലെ സമയം ദൈവസനെ സമർപ്പിക്കുന്ന ദൈവ പൈതലെ, ഹമേ, വരൾച്ച ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. സ്തോത്രം. വേദന ജീവിതത്തിൽ കടന്നു വരും, രോഗങ്ങളും അസ്വസ്ഥതകളും ജീവിതത്തിൽ കടന്നു വരും. എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന
സമയങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. എന്നാൽ എല്ലാത്തിനും പരിഹാരകനായ നല്ല കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവപൈതലിനെ പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉഷ്ണം തട്ടുമ്പോഴും വരൾച്ച വരുമ്പോഴും വേദനയിൽ കടന്നു പോകുമ്പോഴും താളടിയായി പോകാനിടയാകാതെ വണ്ണം വലം കൈക്ക് പിടിക്കുന്ന ഒരു നല്ല അരുമനാഥൻ നമുക്കായി ഉണ്ട്. പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ രാവിലെ സമയം കർത്താവിൽ ആശ്രമിച്ച് മുന്നേറുവാൻ യേശുവിൻ നാമത്തിനിടയായി തീരട്ടെ. പ്രത്യാശയുള്ളവരായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസവും ഇടയാക്കട്ടെ. മഹത്വം അപ്പച്ചന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.